ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബോളിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് അയിനാസെന്നോ മടക്കെന്നോ ഖാജ എന്നൊക്കെ പറയും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പലഹാരമല്ലേ ഇത്. ചായക്കടയിലൊക്കെ കിട്ടുന്ന ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ജെൽ ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പൗഡർ കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. അതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പിൽ കുറവായിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കിയെടുക്കണം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരു ചപ്പാത്തിക്കോല് കൊണ്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഗീയും കൂടെ ചേർത്തിട്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യോട് ചേർത്തിട്ടുണ്ട് ഓയിലിലേക്ക്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും മതി. എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലെയറൊക്കെ നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരും. ഇനി ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്ന് പരത്തിയിട്ടെടുക്കണം. ഒരുപാട് ഒന്ന് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പരത്തണം. അപ്പോൾ നമുക്ക് ഈ ലെയറുകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ എത്രത്തോളം റോൾ ചെയ്യുന്നു അതനുസരിച്ചിട്ട് ലെയർ കിട്ടും. എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ഒരുപാടങ്ങ് കനത്തിൽ വേണമെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ നീളവും അതുപോലെ കനമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒരു പാനിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ലെയറൊക്കെ നന്നായിട്ട് വിട്ടു വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കളറൊക്കെ, ഞാൻ വളരെ കുറച്ച് കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് പൗഡർ കളർ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല കളർ കിട്ടും. കളർ ആവശ്യമില്ല, നമുക്കിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. ഇതേപോലെ 2 സൈഡും ഫ്രൈ ആക്കിയെടുക്കാം. എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് ഷുഗർ സിറപ്പിലൊക്കെ മുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം.
ഒരു സൈഡാകുമ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിയൊന്ന് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടാണ് ഷുഗർ സിറപ്പിൽ ഒന്ന് മുക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കും. പഞ്ചസാര പാനിക്കായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 1 നൂൽ പരുവ ആവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് 1 സ്പൂൺ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോളി എടുത്തിട്ട് ഒന്ന് മുക്കിയിട്ടെടുക്കണം. ഒരുപാട് നേരം മുക്കി വയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് സൈഡും ഒന്ന് കോട്ടായിട്ട് ഇനി അപ്പം തന്നെ എടുത്തു മാറ്റണം. ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെയാണുള്ളത്. ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഖാജ എല്ലാം നന്നായിട്ട് തണുത്തിട്ട് വേണം ഈ ഒരു ചൂട് ഷുഗർ സിറപ്പിലേക്ക് മുക്കിയെടുക്കാനായിട്ട്. രണ്ട് സൈഡിലും ഒരു വട്ടം ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ അപ്പോഴും തന്നെ എടുത്തേക്കണം. ആ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കുക. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.